കേരളം തിങ്ങും കേരളനാട് ഭരിക്കാൻ വരെ ഒരു ഘട്ടത്തിൽ ഒരുങ്ങിയിരുന്ന കെ ആർ ഗൗരിയമ്മ എങ്ങനെ തെരഞ്ഞെടുപ്പിൽ തോറ്റു? രാഷ്ട്രീയ കേരളം ഉത്തരം പറയേണ്ട വലിയ ചോദ്യമാണിത്. പാണ്ഡൻ നായരുടെ പല്ലിനും ചോരും പണ്ടേ പോലെ പലിക്കുന്നില്ല എന്ന് മനസ്സിലാക്കുന്നത് എല്ലാവർക്കും നല്ലതാണ്. വി എസ് ഇപ്പോൾ വണ്ടി കയറുന്നുണ്ടെങ്കിൽ വലിച്ചുകയറ്റണമായിരുന്നു, ഓടിച്ചടിക്കുന്നുണ്ട്. കറങ്ങാൻ സമയത്ത് വലിക്കുന്ന കുട്ടവും കൂടി കാടിക്കൊടുക്കുന്നില്ല. ഇതെവിടെയാണ് വലിച്ചുകയറ്റേ? മാത്രമല്ല പറഞ്ഞു കേൾക്കുക, ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാത്രമേ പാർട്ടി തീരുമാനം പാർട്ടി നടപ്പിലാക്കുള്ളൂ. അങ്ങനെയല്ല, ഇന്ന് എന്റെ പാർട്ടിയുടെ പേര് വേണം ചെയ്തിട്ടെന്ന് അത് ഞാൻ ഒന്ന് പിടിച്ചത് തീരുമാനം. ഉച്ച കഴിഞ്ഞ ചോദിച്ചു ചെയ്യുമ്പോൾ നീ ഇവിടുന്ന് വന്നിട്ടാണ് എന്ന് അവരുടെ. അപ്പോ നല്ല ഓർമ്മ ശക്തിയുണ്ട്. കഴിഞ്ഞ ഭരണത്തിൽ ഇരുന്ന കാലത്ത് അവർ ഭരണത്തെ പറ്റി എന്തായിരുന്നു യോഗത്തിൽ അഭിപ്രായമില്ല. അവർക്ക് ഫയൽ നോക്കാനോ മനസ്സിലാക്കാനോ അലക്ഷ പ്രവർത്തിക്കുവാനോ ഒരു കഴിവില്ല എന്ന് എല്ലാവർക്കും അറിയാവുന്ന പരസ്യമായ ഒരു രഹസ്യമായിരുന്നു. കോൺഗ്രസിലെ യുവരക്തവും രാഹുൽ ബ്രിഗേഡിലെ മുന്നണി പോരാളിയുമായ ലിജു തോറ്റതിന് കാരണം എതിരാളി ജി സുധാകരൻ തന്നെ നിരത്തുന്നു. എന്റെ ഭാര്യ കോടതി റിട്ടേൺ ചെയ്യുകയാണെന്നും അതുകൊണ്ടാണ് മറ്റേ 60 വയസ്സാക്കുന്നതെന്നും പ്രസ്താവന ഇറങ്ങിയാലാണ്. എന്റെ ഭാര്യ നല്ല കാര്യം പാവസ്ത്രീ കോടതി കെടുപ്പിൽ ഒരു അക്കുവർക്കുമില്ല, ഒരു ആരോപണം നടക്കുന്നു പോലില്ല, ഒരു മോഹനമാർ ഇറങ്ങണമില്ല. അത് മോഹനമാണ് സുഖം. വല്ലപ്പോഴും എന്റെ കൂടെ പോകാൻ പോകുന്ന ആളുകളുടെ മാത്രമല്ല, അതിന്റെ ആളെ കുറവാണ്. ഞാനിപ്പോ ഞാൻ പറയാം എന്റെ കാര്യത്തിൽ ഇത് 7 വർഷമുണ്ട്. അവർക്കിനി 55 വർഷമുണ്ട്. അവർ ഇട്ടുപോകുന്നില്ല, അതിനാണ്. സ്ഥാനാർത്ഥിയായപ്പോൾ തന്നെ കേരളത്തിൽ പ്രശസ്തനായ ചാലക്കുടി സ്ഥാനാർത്ഥി തോറ്റത് എങ്ങനെയെന്ന് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ചാലക്കുടി നിയോജകമണ്ഡലത്തിൽ നമ്മൾക്ക് UDFന് ലഭിക്കേണ്ട ഭൂരിപക്ഷം ലഭിക്കേണ്ട ബൂത്തുകളിൽ വോട്ട് ചോർച്ചകൾ ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് പഞ്ചായത്തുകളുടെ ബൂത്തുകളിൽ നമ്മൾക്ക് പിടിച്ചു നിൽക്കാനും കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഈ ഭൂരിപക്ഷം ലഭിക്കേണ്ട ബൂത്തുകളിൽ വോട്ട് ചോർച്ചയാണ് എന്റെ പരാജയത്തിന് കാരണമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇന്നത്തെ തിരുവനന്തപുരം തിരഞ്ഞെടുപ്പിന്റെ വെറും വിശകലനമായി ചുരുങ്ങിയതായി തോന്നരുത്. ക്രിയാത്മകമായ ഒരു നിർദ്ദേശം കൂടി മുന്നോട്ട് വയ്ക്കാം. മന്ത്രിമാരുടെ എണ്ണവും മന്ത്രിമാർക്ക് നൽകേണ്ട വകുപ്പുകളും ചർച്ച ചെയ്യുന്ന കാലമായതുകൊണ്ടാണ് ഈ നിർദ്ദേശം. എല്ലാ സർക്കാരുകളുടെയും എക്കാലത്തെയും തലവേദനയാണ് വിവിധ മത സാമുദായിക സംഘടനകളെ എങ്ങനെ ഒരുപോലെ കൈകാര്യം ചെയ്യാനാകും എന്നത്. ദേവസ്വം, ഹജ്ജ്, ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്ഥാപനങ്ങളെ കൈകാര്യം ചെയ്യേണ്ട വിദ്യാഭ്യാസം തുടങ്ങിയ വകുപ്പുകൾ വലിയ പൊല്ലാപ്പുകൾ ഉണ്ടാക്കുന്നവയാണ്.
ഇവരാണ് ഈ നിർദ്ദേശത്തിന്റെ പ്രസക്തി. എല്ലാ മതങ്ങളെയും കൈകാര്യം ചെയ്യാൻ ഒരു മതകാര്യ വകുപ്പ് തുടങ്ങുക, ഇദ്ദേഹത്തെ അതിന്റെ മന്ത്രിയാക്കുക. ഒരു വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഭഗവത്ഗീത പറയുന്നത് എന്താ, സകല ദുഃഖങ്ങളെയും പ്രതികാര ബുദ്ധിയില്ലാതെ സഹിക്കുവാൻ കഴിവുള്ളവനായി തീരണം. ഞാൻ ചിന്തിച്ചു, 29 കൊല്ലക്കാലം പെറകേറിടന്ന് ചീത്ത വിളിച്ചിട്ടും ഒരു വൈരാഗ്യമില്ലാതെ സഹിക്കാൻ കഴിവുള്ളവനായി മാനസ 29 കൊല്ലക്കാലം സഹിച്ചു എന്ന് പറയുമ്പോൾ ഹിന്ദു പുരാണം 5000 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ കാര്യമാണ്. അത് പ്രാവർത്തികമാക്കിയ നേതാവാണ് KM മാണി എന്ന് എനിക്ക് പറയാം. ക്രൈസ്തവ സമൂഹം യേശു പറഞ്ഞ ഒരു ചെവിട്ട് പഠിച്ചാൽ അടുത്ത ചെവിട് കൂടി കാണിച്ചു കൊടുക്കാൻ പറഞ്ഞ യേശുവിന്റെ വാക്കുകളെ പറ്റി ചിന്തിച്ചപ്പോഴും എത്രമാത്രം ഭീകരമായി ആക്രമിച്ചിട്ടും ഒരിക്കൽ പോലും ആക്രമിക്കാൻ തയ്യാറാകാത്ത മാനസ അദ്ദേഹവുമായി ശത്രുത പുലർത്തുന്നത് ശരിയല്ല എന്ന് എനിക്ക് തോന്നുകയുണ്ടായി. മുഹമ്മദ് നബി അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് 2 ഖലീഫ ഉമർ എന്ന് പറയുന്ന മുഹമ്മദ് നബിയെ നബി തിരുമേനിയെ വധിക്കുന്നതിന് വേണ്ടി ആയുധവുമായി ഓടി നിൽക്കുന്നയാളാണ്. ആ ഉമറിനെ സ്വാഭാവികമായി ശത്രുമാർക്കാറുണ്ട് മുഹമ്മദ് നബി. അദ്ദേഹം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു, ഖലീഫ ഉമറിന് നല്ല ബുദ്ധി കൊടുത്ത് അദ്ദേഹത്തെ ശത്രുവിനെ നിന്നും മാറ്റിയെടുക്കണമേ. നീണ്ട പ്രാർത്ഥനകളാണ് മുഹമ്മദ് നബി നടത്തിയത്. ഇത്രയെല്ലാം കണ്ടിട്ടും 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏത് മുന്നണിയാണ് ശരിക്കും ജയിച്ചത് എന്ന് സംശയം തോന്നുന്നവർ അതിനുള്ള ഉത്തരം തേടിക്കൊണ്ടേയിരിക്കുക. അടുത്ത 5 വർഷത്തിനുള്ളിൽ ഉത്തരം കിട്ടിയേക്കും. തിരുവാതിരയുടെ മുൻ എപ്പിസോഡുകൾ മനോരമ ന്യൂസ് .com ൽ കാണുക.